ഗുഡ് മോർണിംഗ്. വാട്ടർമാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വാർമീൻ പിടിക്കുന്ന ഒരു സ്പൂൺ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്പൂണുകളാണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ മുമ്പ് മേടിക്കുമ്പോഴത്തേനും 300-350 രൂപ ഉണ്ടായിരുന്നുള്ളൂ വില. ഇപ്പോൾ അതിന് വേണ്ട 1000 മുകളിലാട്ടെ സ്പൂണിന് വില. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്പൂണ് എന്താണെന്ന് വെച്ചാൽ എന്തോ ഗൺമെറ്റലോ പിച്ചളേതാണോ. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ കല്ലുമ്മയൊക്കെ മുട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ പ്ലേറ്റിങ് പൊളിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്ലേസിങ് കിട്ടില്ല. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ടാവുന്നതുകൊണ്ട് ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ സീസൺ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കളറൊക്കെ പോയിരിക്കുന്നത്. നമുക്ക് സീസൺ ആകുമ്പോൾ കുറച്ച് ഭസ്മം എന്തെങ്കിലും ഇട്ട് തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയായി കിട്ടും. അല്ലെങ്കിൽ എൻ്റെ ഒരു സോപ്പ് കിട്ടാണ്ട് അതിൻ്റെ പൊടി ഇട്ട് തിരുമ്മിയാലും മതി. അപ്പോൾ നമുക്ക് അതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ഒരു റോഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ഒരു ബാക്കി പീസാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്കത് ഒന്ന് കട്ട് ചെയ്യാം വയസ്സിൽ വെച്ച്. അപ്പോൾ ഈ റോഡ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 304 എന്ന് പറയുന്ന ഗ്രേഡായിരിക്കണം. എന്നാലാണ് ഡ്രില്ലൊക്കെ വെച്ച് തുളയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡ്രില്ല് തുളയൂല, വേറെ ഗ്രേഡ് ഏതെങ്കിലും കുറഞ്ഞതായി കഴിഞ്ഞാൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇപ്പോൾ കട്ടിങ് ശരിയായിട്ട് ഇനി നമുക്ക് തുളയ്ക്കാനുള്ള പരിപാടി നോക്കാം. Thank you.
ഇത് നമ്മൾ ബഫിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കടയിൽ നിന്ന് കിട്ടുന്നതാണ്. അതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഇതാണ് ആ സോപ്പ്. ഇത് ആ ചൂടായി നിൽക്കുമ്പോൾ തന്നെ ഈ സ്റ്റീലും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ വൈറ്റ് ബഫിംഗ് വീലുണ്ട്. ഇതാണ് ആ ബഫിംഗ് വീല് വൈറ്റ്. അപ്പോൾ ഇതാണ് ഫൈനലും അടിക്കുന്നത്. ഇതിട്ട് ആ സോപ്പിട്ട് വെച്ചേക്കണ സ്റ്റീലുമ്മ അധികം ഒന്ന് അമർത്തി പിടിക്കണ്ട. അധികം അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. നമ്മൾ ഈ ഗ്ലൗസ് ഇട്ട് പിടിച്ച പാട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഫൈനലായിട്ട് ചെയ്യുന്നത് ഈ ഭസ്മോട്ടൊന്ന് തുടക്കുകയാണ് നമ്മുടെ സ്പൂണുകൾ. കാരണം വെച്ചാൽ ഈ ഗ്ലൗ ചൂടായി നിൽക്കുന്ന സ്പൂണായതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ അവിടെ ആ ഗ്ലൗസിൻ്റെ പാടുകളുണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടി ഭസ്മോട്ടൊന്ന് ചെറുതായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ആ പാട് പോയി കിട്ടും. ഇതാണ് നമ്മൾ ഉപയോഗിച്ച കട്ടിംഗ് വീല്, ഗ്രൈൻഡിങ് വീല്, അത് കഴിഞ്ഞ് സാൻഡ ഡിസ്ക്, മറ്റൊരു സാൻഡ ഡിസ്ക്, അത് കഴിഞ്ഞ് ബഫിംഗ് വീല്, അതിലുപയോഗിച്ച് സോപ്പ്. അപ്പോൾ നമ്മളുടെ സ്പൂൺ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബഫിംഗ് വീലൊക്കെ വെച്ച് ബഫ് ചെയ്ത് ഒരുമാതിരി ക്ലിയർ ആയിട്ടുണ്ട്. അവസാനം ചെയ്തത് കുറച്ച് ഭസ്മോട്ട് തുടക്കുകയാണ് ചെയ്തത്. ചിലവരതിന് പറയണത് നീർന്ന അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഈ ചാരമാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം വെച്ചാൽ നമുക്ക് ചെറിയ പീസായതുകൊണ്ട് അങ്ങനെ ബഫ് ചെയ്ത് ഫുള്ള് ഈ ഗ്ലൗസൊക്കെ പിടിക്കുമ്പോൾ അത് ചൂടായിട്ട് അതിന് പാട് വീഴും. അത് മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇനി നമുക്കിതിന് സ്പ്ലിറ്ററിങ് ഇട്ട് കൊളത്തിടാം. നമുക്ക് ഈ കുളത്തിലെ ഒരുപോലെ വലിയ കുളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൂണുകൾ റെഡിയായി. നമുക്കിപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറാണ് നമ്മൾ ബുദ്ധിമുട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 4 സ്പൂൺ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വാഴമീൻ ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാവരും പിടിക്കണത്, നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും അതേ ഇതുപോലെ സ്പൂൺ ഉണ്ടാക്കിയാണ് പിടിക്കുന്നത്. അവരിപ്പോൾ കാശ് കൊടുത്ത് മേടിക്കണല്ലോ, കാരണം ഭയങ്കര വിലയിൽ തന്നെയല്ലത് മീൻ പിടിച്ചാൽ പൊട്ടിയും പോവും. അപ്പോൾ ഇങ്ങനെ
ഒരിഞ്ചിൻ്റെ ഷാഫ്റ്റ് വാങ്ങി ഉപയോഗിക്കാം. ഒരിഞ്ചാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം പിടിക്കും, അപ്പോൾ ഇത്തിരി റിട്രീവ് ചെയ്യുമ്പോൾ ഭാരം ഉണ്ടാവും. ഇതാകുമ്പോൾ അത്ര വരത്തില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.